ഇനി നമുക്ക് കടക്കേണ്ടത് ഫെമിനിസത്തിലേക്കാണ്. ഫെമിനിസം പോസ്റ്റ് മോഡേണിസത്തിനകത്ത് അന്തർഭവിക്കുന്ന ഒരു ലഘുവാഖ്യാനമാണ്. വാസ്തവത്തിൽ ഫെമിനിസം സാഹിതീയമായ ഒരു പ്രശ്നമല്ല, സാമൂഹിക ജീവിതത്തെ സംബന്ധിച്ച ഒരു വലിയ പ്രശ്നമാണ്. അത് ആക്ടിവിസത്തിൻ്റെ ഭാഗമാണ് എന്നും നമുക്ക് പറയാം. സമൂഹത്തിൽ പണ്ടു മുതലേ നിലനിന്നു പോരുന്ന പുരുഷാധിപത്യം സ്ഥാപനങ്ങളെ സൃഷ്ടിച്ചതിലും മൂല്യസങ്കല്പങ്ങളെ രൂപപ്പെടുത്തിയതിലും മതങ്ങളെ രൂപവത്കരിച്ചതിലുമെല്ലാം ഈ പുരുഷാധിപത്യത്തിൻ്റെ ശക്തമായ സ്വാധീനം നമുക്ക് കാണാൻ കഴിയും. ഈ പുരുഷാധിപത്യം ഒരിക്കലും സ്ത്രീയെ തങ്ങൾക്ക് തുല്യരായ സൃഷ്ടികളായി അംഗീകരിച്ചിട്ടില്ല. നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം, അവളെ ഒരു ഉപഭോഗ വസ്തുവായും പ്രജനനത്തിനുള്ള ഉപകരണമായും മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന്. സാഹിത്യത്തിലും കലകളിലുമുള്ള ചിത്രീകരണവും ഏതാണ്ട് അതേ രൂപത്തിലാണെന്നാണ് ഫെമിനിസ്റ്റുകൾ, സ്ത്രീവാദികളായ ചിന്തകന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. എല്ലാ മതങ്ങളും അടിസ്ഥാനപരമായി സ്ത്രീയുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതും സ്ത്രീ വിരുദ്ധവുമാണ് എന്ന നിലപാടും ഫെമിനിസ്റ്റുകൾക്കിടയിലുണ്ട് എന്ന് നമ്മൾ ഓർമ്മിക്കുക. ഫെമിനിസത്തിൻ്റെ ചിന്താ പദ്ധതികൾക്കിടയിൽ അവർ മതങ്ങളുടെ നേരെ പലപ്പോഴും അസ്ത്രമയക്കുന്നത് ഈ ഒരു സങ്കല്പത്തിൻ്റെ പേരിലാണ് എന്ന് നമ്മൾ ഓർമ്മിക്കുക. ഫെമിനിസ്റ്റുകൾ വളരെ ശക്തമായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് ലൈംഗികത ജീവശാസ്ത്രപരമായ ഒരു സത്യമാണ്. പുരുഷനെയും സ്ത്രീയെയും പ്രകൃതി വ്യത്യസ്തമായ പ്രകൃതങ്ങളോടുകൂടി സൃഷ്ടിച്ചു എന്നത് ശരിയായിരിക്കാം. അത് ജീവശാസ്ത്രപരമായ ഒരു യാഥാർത്ഥ്യമാണ്. അതേ സമയത്ത് ലിംഗാവബോധം എന്ന് പറയുന്നത്, ജെൻഡർ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ജീവശാസ്ത്രപരമായ എന്തെങ്കിലും ഒന്നല്ല, നേരെ മറിച്ച് സമൂഹം സൃഷ്ടിച്ചെടുത്തതാണ് എന്നാണ്. ഈ സമൂഹം സൃഷ്ടിച്ചെടുത്ത ജെൻഡർ കോൺഷ്യസ്നെസ് വരുത്തിവെച്ച അസമത്വത്തിന് നേരെയാണ് ഫെമിനിസം ശക്തമായി പ്രതികരിക്കുന്നത് എന്നും നമ്മൾ ഓർമ്മിക്കുക. 1960s യൂറോപ്പിൽ ഒരു സിദ്ധാന്തം എന്ന നിലയ്ക്ക് ഫെമിനിസം രൂപം കൊള്ളുകയും വികസിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നത്. പക്ഷേ അതിനൊക്കെ മുമ്പേ 18th century തന്നെ ഈ ഫെമിനിസത്തിൻ്റെ ചില പ്രവണതകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കാറുണ്ട്. മേരി വോൾസ്റ്റൺക്രാഫ്റ്റ്, എ വിൻഡിക്കേഷൻ ഓഫ് ദി മെറിറ്റ്സ് ഓഫ് വുമൺ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചതോടുകൂടിയാണ് ഈ പഴയ ചരിത്രം തുടങ്ങുന്നത്. അവർ ശക്തമായി വാദിച്ച ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, പുരുഷന്മാരെക്കാൾ ദൗർബല്യമുള്ള ആൾക്കാരല്ല വാസ്തവത്തിൽ സ്ത്രീകൾ എന്ന് പറയുന്നത്. അവർ പിൻനിലയിൽ ആയതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ കാണിച്ച വിമുഖതയാണ്. പലപ്പോഴും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം എന്നല്ല, പ്രാഥമികമായ വിദ്യാഭ്യാസം പോലും സമൂഹം നിഷേധിച്ചു കളഞ്ഞു. ഈ വിദ്യാഭ്യാസം കിട്ടാതെ വരുന്ന സ്ത്രീകൾക്ക് യുക്തിബോധമുണ്ടാവാൻ നിവൃത്തിയില്ല. അവർ ഒന്നിനെയും ചോദ്യം ചെയ്തെന്ന് വരില്ല. സംഭവിക്കുന്നതിനെയെല്ലാം സ്വമേധയാ സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരും. അതുകൊണ്ട് വിദ്യാഭ്യാസമില്ലായ്മയാണ് സ്ത്രീകളുടെ പിൻനിലയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അല്ലാതെ നൈസർഗികമായ എന്തെങ്കിലും പരിമിതിയല്ല. രണ്ടാമത്, പലപ്പോഴും സമൂഹം അവരുടെ നേരെ അവർക്കിടയിൽ അടിച്ചേൽപ്പിക്കുന്ന ചില വിശ്വാസങ്ങളുണ്ട്. ആഭരണങ്ങളുടെ കമ്പം എന്ന് പറയുന്നത്, സൗന്ദര്യ പരിചരണത്തിലുള്ള അതിശ്രദ്ധ എന്ന് പറയുന്നത്, ഇതെല്ലാം പുരുഷാധിപത്യം അടിച്ചേൽപ്പിച്ച പ്രവണതകളാണ്. പുരുഷന്മാർ അവർക്ക് വേണ്ടി സ്ത്രീകൾ ചെയ്യണം എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ, അല്ലാതെ സ്ത്രീകൾ സ്വമേധയായി സ്വീകരിച്ചിട്ടുള്ള കാര്യങ്ങളല്ല.
ഈ പറഞ്ഞതിനകത്ത് കുറേ സത്യമുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആദ്യകാലത്ത് ഇറങ്ങിയ പെൺമാസികകൾ നിങ്ങൾ നോക്കിയാൽ അവയിലെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന വളരെ കാര്യമായ വിഷയമെന്ന് പറയുന്നത് ആഭരണങ്ങളും സൗന്ദര്യ പരിചരണവും അതുപോലുള്ള ചെറിയ കാര്യങ്ങളുമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ പത്രങ്ങൾ നടത്തിയിരുന്നവരിലധികം പേരും പുരുഷന്മാരായിരുന്നു എന്ന് നമ്മൾ ഓർമ്മിക്കുക. ആ ഒരു താല്പര്യം വാസ്തവത്തിൽ സൃഷ്ടിച്ചത് പുരുഷന്മാരാണ്, അല്ലാതെ സ്ത്രീകളല്ല എന്ന് അവർ ചൂണ്ടിക്കാണിച്ചു. രണ്ടാമത്, മാർഗ്രറ്റ് ഫുള്ളർ, അമേരിക്കക്കാരിയായ മാർഗ്രറ്റ് ഫുള്ളറാണ് ഈ പ്രസ്ഥാനത്തെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോയത്. മാർഗ്രറ്റ് ഫുള്ളർ എന്ന് പറയുന്ന ചിന്തകയും അടിസ്ഥാനപരമായി ഊന്നുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ അഭാവത്തിലാണ്. സാർവത്രികമായ വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് കൊടുക്കൂ, അവരുടെ അവസ്ഥയ്ക്ക് പൂർണ്ണമായ മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് അവർ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പറയുന്നു. സ്ത്രീകൾക്ക് സമൂഹം ചില പ്രത്യേക തൊഴിലിടങ്ങൾ സംവരണം ചെയ്തു വെച്ചിട്ടുണ്ട്. ആ സംവരണം ചെയ്ത തൊഴിലിടങ്ങൾക്കപ്പുറത്തേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമോ അവകാശമോ സ്ത്രീകൾക്ക് നൽകുന്നില്ല. ഇതും പുരുഷാധിപത്യത്തിൻ്റെ ഇടപെടലിൻ്റെ ഫലമാണ് എന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. വാസ്തവത്തിൽ പുരുഷന്മാർക്ക് ചെയ്യാൻ കഴിയുന്ന എന്തും ഫലപ്രദമായി നിർവഹിക്കാനുള്ള സിദ്ധി നൈസർഗികമായി സ്ത്രീകൾക്കുണ്ട്. പക്ഷേ ആ നൈസർഗികമായ സിദ്ധിയെ വിസ്മരിക്കുകയും ആ നൈസർഗികമായ സിദ്ധിയുടെ വികാസത്തിന് തടസ്സം സൃഷ്ടിക്കുകയുമാണ് ചില പ്രത്യേക തൊഴിലിടങ്ങൾ അവർക്ക് വേണ്ടി മാറ്റിവെക്കുകയും മറ്റ് രംഗങ്ങളിലേക്ക് കടക്കരുത് എന്ന് പറയുകയും ചെയ്യുമ്പോൾ. 100% സ്ത്രീ എന്ന് പറയാവുന്ന ഒരു പ്രതിഭാസം ഈ ലോകത്തില്ല. 100% പുരുഷൻ എന്ന് പറയാവുന്ന ഒരു പ്രതിഭാസവും ഈ ലോകത്തില്ല. എല്ലാ സ്ത്രീകളിലും പൗരുഷത്തിൻ്റെ ഒരംശമുണ്ട്. എല്ലാ പുരുഷന്മാരിലും സ്ത്രൈണതയുടെ ഒരംശവുമുണ്ട്. കാൾ ഗുസ്തഫ് യുങ് നമ്മളോട് പറഞ്ഞതാണത് അനിമ എന്ന് പറയുന്ന പുരുഷനിലെ സത്തയെപ്പറ്റിയും സ്ത്രൈണസത്തയെപ്പറ്റിയും, അനിമസ് എന്ന് പറയുന്ന സ്ത്രീയിലെ പുരുഷ സത്തയെയും കുറിച്ചുള്ള പരാമർശം. അതിനോട് വളരെ അടുത്ത് നിൽക്കുന്ന വാദമാണ് മാർഗ്രറ്റ് ഫുള്ളർ ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇവൾ സ്ത്രീയാണ് എന്ന് പറഞ്ഞ് അവഗണിക്കുന്നതിനകത്ത് എവിടെയോ ഒരു അപകടമുണ്ട് എന്നവർ സൂചിപ്പിക്കുന്നു. വളരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഏത് സ്ത്രീജന്മത്തിനുമുണ്ട് എന്ന സൂചനയാണ് അത് നമുക്ക് തരുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ വലിയൊരു എഴുത്തുകാരിയായിരുന്ന വെർജീനിയ ഉൾഫാണ് ഈ പ്രസ്ഥാനത്തെ പിന്നെ ഏറ്റെടുത്തത് എന്ന് നമുക്ക് പറയാം. അവരുടെ ഒരു പുസ്തകമുണ്ട്, ഒൺസ് ഓൺ റൂം, എ റൂം ഓഫ് ഒൺസ് ഓൺ. എന്താ ഈ റൂം ഓഫ് ഒൺസ് ഓൺ എന്ന് പറഞ്ഞാൽ? സ്വന്തമായ ഒരിടം, സ്വന്തമായ ഒരു മുറി ഉണ്ടാവണമെന്നാണ്. അവരുടെ നേരെ ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യം, സ്ത്രീകൾക്ക് പല സിദ്ധികളുണ്ടെന്ന് നിങ്ങൾ പറയുന്നു, പക്ഷേ ഇന്ന് വരെ ഒരു ഷേക്സ്പിയറിനെ സൃഷ്ടിക്കാൻ സ്ത്രീകളുടെ ഇടയിൽ സാധ്യമായില്ലല്ലോ എന്നാണ്. അതിനവർ പറയുന്ന മറുപടിയാണ്, ആദ്യം അവർക്ക് സ്വന്തമായ ഒരിടം, അവരുടെ പ്രവർത്തനത്തിനുള്ള ഒരിടം നിങ്ങൾ അനുവദിച്ചു കൊടുക്കൂ, സ്വന്തമായ ഒരു മുറി കൊടുക്കുക. അത് രൂപകാത്മകമായ ഒരു പ്രയോഗമാണ്. അവിടെ മുറിക്ക് മുറി എന്നുള്ള അർത്ഥമല്ല, സ്വന്തമായ ഒരിടം, സ്വന്തമായ കുറേ അവസരങ്ങൾ, സ്വന്തമായ കുറേ സാധ്യതകൾ, അതെല്ലാം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്തുകൊണ്ട് ഷേക്സ്പിയർ അവരിൽ നിന്ന് ഉയർന്നു വന്നില്ല എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയൂ. അതില്ലാതെ സാധിക്കില്ല. രണ്ടാമത്, സ്ത്രീയുടെ സാമ്പത്തികമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവർ പറഞ്ഞു. ഒരു വർഷം 50 pounds, അന്നത്തെ കണക്കിൽ 50 pounds അത്ര നിസ്സാരമായ ഒരു തുകയൊന്നും ആയിരുന്നില്ല. ഒരു വർഷം 50 pounds അവരുടെ സ്വാതന്ത്ര്യത്തിന് വിനിയോഗിക്കാൻ വേണ്ടി കൊടുക്കൂ. ഇത് രണ്ടും ചെയ്തതിന് ശേഷം മാത്രമേ ഈ ചലഞ്ച് എന്ന് പറയുന്ന ഈ വെല്ലുവിളിക്ക് അവർക്ക് മറുപടി പറയാൻ കഴിയൂ എന്നാണ് അവർ പറഞ്ഞത്. അന്നത്തെ സാഹചര്യത്തിൽ ഈ നിരീക്ഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് എന്ന് നമ്മൾ ഓർമ്മിക്കണം.
ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആണുങ്ങൾക്ക് മാത്രം പ്രവേശനം അനുവദിക്കുകയും സ്ത്രീകളെ പൂർണ്ണമായും മാറ്റി നിർത്തുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം നമുക്ക് വിഭാവന ചെയ്യാൻ കഴിയുമോ എന്നെനിക്കറിഞ്ഞുകൂടാ. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്, സ്ത്രീകൾക്ക് അവരുടേതായ ഒരു ഇടം നൽകുക, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സാമ്പത്തികമായ ഏറ്റവും ചുരുങ്ങിയ സ്വാതന്ത്ര്യമെങ്കിലും നൽകുക. ആ പശ്ചാത്തലത്തിൽ മാത്രമേ സ്ത്രീകൾക്ക് അവരുടെ യഥാർത്ഥമായ സാധ്യതകളും സ്വത്വവും വെളിപ്പെടുത്താൻ കഴിയൂ എന്ന്. പിന്നെ ഒരു വലിയ ചോദ്യം അവർ ഉന്നയിച്ചു. ആ ചോദ്യം ഭാഷയെ സംബന്ധിച്ചതാണ്. പുരുഷന്മാർ കൈകാര്യം ചെയ്യുകയും മിക്കവാറും എല്ലാ വിനിമയ രംഗത്തും ഉപയോഗിക്കുകയും ചെയ്ത ഒരു ഭാഷയാണ്, വേണമെങ്കിൽ ഏകപക്ഷീയമെന്ന് പറയാവുന്ന ഒരു ഭാഷയാണ് ഇന്ന് നിലവിലുള്ളത്. ഈ പുരുഷന്മാരുടെ ഭാഷയിൽ എങ്ങനെയാണ് സ്ത്രീകൾ അവരുടെ അന്തർഭാവം ഫലപ്രദമായി ദ്യോതിപ്പിക്കുക എന്ന ചോദ്യമാണ് അവർ ഉന്നയിച്ചത്. ഈ ഭാഷ എന്ന് പറയുന്ന പ്രശ്നം ഫെമിനിസത്തിൻ്റെ ചരിത്രത്തിലുടനീളം ആവർത്തിച്ചാവർത്തിച്ച് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. സ്ത്രീകൾക്ക് അവരുടെ വ്യക്തിസ്വത്വം വെളിപ്പെടുന്ന അന്തർഭാവം ആവിഷ്കരിക്കാൻ സ്ത്രീകളുടേതായ ഒരു ഭാഷ ഉണ്ടായേ തീരൂ എന്നുള്ള സങ്കല്പം, അതിനനുസരിച്ച് ചില ഭാഷാപ്രഭേദങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളും ഫെമിനിസ്റ്റുകളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. അപ്പോൾ ആദ്യമായി ഫെമിനിസത്തിൻ്റെ ഭാഷ എന്ന് പറയുന്ന ഒരു സങ്കല്പം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഈ പറഞ്ഞ എഴുത്തുകാരിയാണ് എന്ന് നമ്മൾ ഓർമ്മിക്കുക. സിവൺ ദി ബോവ, സെക്കൻഡ് സെക്സ് എന്ന് പറയുന്നത് ഈ ഫെമിനിസത്തിൻ്റെ ചരിത്രത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു സംഭവമാണ് എന്ന് നമുക്ക് പറയാം. അവിടെ അവർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, സ്ത്രീയെ നിഗൂഢവൽക്കരിക്കുകയാണ് പുരുഷന്മാർ ചെയ്തത്. അവർക്കെന്തോ ചില പരിവേഷങ്ങൾ നൽകി അവരുടെ യഥാർത്ഥ രൂപത്തിൽ നമ്മുടെ മുന്നിൽ അവതരിക്കാൻ അനുവദിച്ചില്ല. ആ ഒരു വലിയ നിഗൂഢവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ പല സ്വാതന്ത്ര്യങ്ങളും പല അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടത്. ആ നിഗൂഢവൽക്കരണത്തിൽ നിന്ന്, മിസ്റ്റിഫിക്കേഷനിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് അവർ സൂചിപ്പിക്കുകയും ചെയ്തു. രണ്ടാമത്, പുരുഷനാണ് യഥാർത്ഥ സത്ത, സ്ത്രീ എന്ന് പറയുന്നത് അതിൻ്റെ നിഴൽ മാത്രമാണ് എന്നൊരു സങ്കല്പം ആദ്യം മുതലേ തന്നെ മനുഷ്യൻ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്, പുരുഷൻ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ഒരിക്കലും സത്തയ്ക്കുള്ള പ്രാധാന്യമെന്ന് പറയുന്നത് അതിൻ്റെ നിഴലിന് കൽപ്പിക്കാൻ നമുക്ക് കഴിയില്ല എന്നുറപ്പാണ്. സത്ത പോകുന്നിടത്തൊക്കെ നിഴലിനും പോകേണ്ടി വരും. ഒരു അടിമത്തത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഈ സങ്കല്പം തന്നെ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് ഓർമ്മിക്കുക. അപ്പോൾ വാസ്തവത്തിൽ സ്ത്രീ ഒരു നിഴലല്ല. സ്ത്രീക്ക് സ്ത്രീയുടേതായ വ്യക്തിത്വമുണ്ട്, സ്വന്തമായ സ്വത്വമുണ്ട്, ഇച്ഛാശക്തിയുണ്ട്. അത് തിരിച്ചറിയാതിരുന്നു എന്നതാണ് പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പരിമിതിയായി ചൂണ്ടിക്കാണിക്കുന്നത്. അവർ ഒന്നുകൂടെ നമ്മളോട് പറയും, മനുഷ്യ പ്രകൃതത്തിലെ ഒരു വ്യതിരേകമാണ് സ്ത്രീ എന്നും ചിലരെങ്കിലും കരുതി വെച്ചിട്ടുണ്ട്. അവർക്ക് സ്വതന്ത്രമായ നിലനിൽപ്പില്ല. നിങ്ങൾക്ക് അവരെപ്പറ്റി പറയണമെങ്കിൽ പുരുഷനുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ സ്ത്രീക്കില്ല, ഇന്ന ഇന്ന കാര്യങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ സ്ത്രീയെ തിരിച്ചറിയുന്നത്. അപ്പോൾ സ്ത്രീയുടെ ഇച്ഛാശക്തിയെയും സ്ത്രീയുടെ സ്വതന്ത്രമായ വ്യക്തിത്വത്തെയും അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ഒരു സമീപനമാണ് ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിൽ പോലും നിലനിൽക്കുന്നത് എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഈ ജെൻഡർ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് സമൂഹം സൃഷ്ടിക്കുന്നതാണ് എന്ന്. ആ ഒരു അംശവും സിമൺ ദ ബോവർ നമ്മുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവിടെ പലപ്പോഴും ചില അരുതുകൾ വെച്ചിട്ട്, ചില പരിമിതികൾ സൃഷ്ടിച്ചിട്ട് സ്ത്രീയുടെ പ്രത്യേകത എന്നുള്ള നിലയ്ക്ക് ആ പരിമിതികളെ വാഴ്ത്തുകയും അങ്ങനെയാണ് ഒരു ജെൻഡർ കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്തത്. അതുകൊണ്ട് സമൂഹം സൃഷ്ടിക്കുന്ന ഈ ജെൻഡർ
കോൺഷ്യസ്നെസ്സിൽ നിന്ന് നമ്മുടെ സ്ത്രീകളെ വിമോചിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് അവർ പറയുകയും ചെയ്തു. 1980s അതായത് പോസ്റ്റ് മോഡേൺ കാലഘട്ടത്തിൽ എത്തുമ്പോൾ സ്ത്രീ പുരുഷന്മാരുടെ പാരസ്പരികതയെപ്പറ്റി കുറേയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. സ്ത്രീ പുരുഷന്മാരുടെ പാരസ്പരികത, മ്യൂച്വാലിറ്റി എന്ന് പറയുന്ന ഒന്നുണ്ട്. പുരുഷനില്ലാതെ സ്ത്രീക്ക് നിലനിൽക്കാൻ കഴിയില്ല, സ്ത്രീ ഇല്ലാതെ പുരുഷന് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സങ്കല്പം. അത് വാസ്തവത്തിൽ സ്ത്രീ സമത്വത്തിലേക്കുള്ള ഒരു ആദ്യത്തെ ചുവടുവയ്പ്പാണ് എന്ന് നമുക്ക് പറയാം. എങ്കിലും ആ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട സങ്കല്പം എന്ന് പറയുന്നത് ആവിഷ്കാര രീതിയാണ്, പെർഫോമൻസാണ് പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കുന്നത്. രണ്ടുപേരും അടിസ്ഥാനപരമായി ഒരേ സത്തയാണ്. പക്ഷേ അവരുടെ വേഷവിധാനം എന്ന് പറയുന്നത്, അവരുടെ പെരുമാറ്റ രീതി എന്ന് പറയുന്നത്, അവരുടെ എന്താണ് ഈ മറ്റ് ഭാഷണ രീതി എന്ന് പറയുന്നത്, ഇതെല്ലാം കൂടെ ചേർന്ന അവരുടെ പെർഫോമൻസാണ് അവരെ അവരാക്കി മാറ്റുന്നത്. ഇത് തന്നെയാണ് പുരുഷന്മാരെ പറ്റിയും പറയാവുന്നത്. അവരുടെ വേഷവിധാനം, അവരുടെ പെരുമാറ്റത്തിൻ്റെ തലം, ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് പലപ്പോഴും ഈ ലിംഗബോധം എന്ന് പറയുന്നത് സൃഷ്ടിച്ചെടുക്കുന്നത് എന്നവർ പറയുന്നു. അപ്പോൾ പെർഫോമൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഉപരിപ്ലവമായ ബാഹ്യമായ എന്തോ ചില സംഗതികളാണ് എന്ന തോന്നൽ നമ്മൾ സൃഷ്ടിക്കുന്നു എന്നത് സത്യമാണ്. എല്ലാ പുതിയ സിദ്ധാന്തങ്ങൾക്കും ഒരു മാർക്സിയൻ വേർഷൻ കൂടി ഉണ്ടാവും എന്ന് നമുക്കറിയാം. ഫെമിനിസത്തിനുമുണ്ട് ഒരു മാർക്സിയൻ വേർഷൻ എന്ന് പറയുന്നത്. അവർ പറയുന്നത് ഇതാണ്, ഫെമിനിസത്തിൻ്റെ മാർക്സിയൻ വേർഷൻ നമ്മളോട് പറയുന്നത്, ക്യാപിറ്റലിസത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്ത്രീ സമത്വം എന്ന് പറയുന്നത് പലപ്പോഴും യാഥാർത്ഥ്യമായി തീരുകയില്ല. കാരണം ക്യാപിറ്റലിസത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്ത്രീകളുടെ ഗാർഹികമായ അധ്വാനത്തെ, അവർ പലതരത്തിൽ ചെയ്യുന്ന കായികമായ അധ്വാനങ്ങളെ, അവർ ചെയ്യുന്ന യഥാർത്ഥമായ സേവനങ്ങളെ പലപ്പോഴും അംഗീകരിക്കാറില്ല. പുരുഷൻ ചെയ്യുന്ന എല്ലാ കായികാധ്വാനങ്ങളും അംഗീകരിക്കുകയും അതിന് പ്രതിഫലം നൽകുകയും ചെയ്യുന്ന ക്യാപിറ്റലിസം സ്ത്രീയുടെ അധ്വാനത്തെ നിസ്സാരമായി കാണുന്നു. അവർ കുടുംബം എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, കുടുംബത്തിൽ ഒരു ദിവസം അവർ ചെയ്യുന്ന കായികമായ ജോലികളുടെ സ്വഭാവം എന്താണ്, ആ സ്വഭാവങ്ങൾക്ക് മൂല്യം കൽപ്പിക്കാൻ ക്യാപിറ്റലിസത്തിന് കഴിയുകയില്ല എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും സ്ത്രീ പിന്തള്ളപ്പെട്ടു പോകുന്നത് എന്നവർ അവിടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ വാസ്തവത്തിൽ സ്ത്രീയുടെ പിന്നില എന്ന് പറയുന്നത് മാറണമെങ്കിൽ അവർ മാർക്സിസ്റ്റുകാർ പൊതുവെ പറയുന്നത് പോലെ വ്യവസ്ഥിതിക്ക് മാറ്റം വരണം. മറ്റു തരത്തിലുള്ള എല്ലാ ശ്രമങ്ങളും വളരെ കുറച്ചേ ഫലപ്രദമാകൂ. വ്യവസ്ഥിതി മാറി, ക്യാപിറ്റലിസം എന്ന് പറയുന്ന ആ വ്യവസ്ഥിതി മാറുകയും പുതിയ മൂല്യസങ്കല്പങ്ങൾ ആ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്യാത്ത കാലത്തോളം സ്ത്രീകളുടെ പുരോഗതി എന്ന് പറയുന്നത് ദുസാധ്യമായിരിക്കും എന്ന് അവർ സൂചിപ്പിക്കുകയും ചെയ്തു. എലൈൻ ഷോ വാൾട്ടറുടെ എ ലിറ്ററേച്ചർ ഓഫ് ദെയർ ഓൺ എന്ന് പറയുന്ന പുസ്തകമാണ് ഈ കൂട്ടത്തിൽ പരാമർശിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഷോ വാൾട്ടർ 19th century സ്ത്രീ എഴുത്തുകാരുടെ രചനകളെയാണ് ആ പുസ്തകത്തിൽ വിശകലനം ചെയ്യുന്നത്. അവിടെ എന്താണ് വാസ്തവത്തിൽ ആവിഷ്കരിക്കപ്പെടുന്ന പ്രമേയങ്ങൾ? പലപ്പോഴും കുടുംബ പ്രശ്നങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കിട്ടുന്നു, കുട്ടികൾക്ക് വളരെയധികം പ്രാധാന്യം കിട്ടുന്നു, ഫാഷന് വളരെയധികം പ്രാധാന്യം കിട്ടുന്നു, പുരുഷന്മാരായ വിമർശകർ എന്താ സംഭവിച്ചത്, ഈ പറഞ്ഞ എഴുത്തുകാരെ പിന്നിലക്കാരായി പുറന്തള്ളുകയാണ് ചെയ്തത്. ഒന്നുകിൽ അവരെ അവഗണിച്ചു, അല്ലെങ്കിൽ അവരെ നിശിതമായി വിമർശിച്ചു. സാഹിത്യരംഗത്ത് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അസഹിഷ്ണുതയുടെ ഒരു അന്തരീക്ഷം അവർ സൃഷ്ടിക്കുകയും ചെയ്തുവെന്ന് എലൈൻ ഷോ വാൾട്ടർ പരാതിപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എലൈൻ ഷോ വാൾട്ടർക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, പുരുഷന്മാർക്ക് കൃതികളെ അപഗ്രഥിക്കാൻ ഒരു രീതിയുണ്ടെങ്കിൽ സമാന്തരമായി കൃതികളെ അപഗ്രഥിക്കാനും വിലയിരുത്താനുമുള്ള ഒരു മാർഗമെന്ന് പറയുന്നത് സ്ത്രീകൾക്കുമുണ്ട് എന്നാണ്. ആ അപഗ്രഥന മാർഗത്തെയും നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് വാദിക്കുന്നു.
പാശ്ചാത്യമായ ഫെമിനിസത്തിന് മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്, തലങ്ങളുണ്ട്, മൂന്ന് ഘട്ടങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഫെമിനൈൻ ഘട്ടം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ കാലഘട്ടത്തിലെ എഴുത്തുകാരികൾ അന്നത്തെ പ്രശസ്തരായ എഴുത്തുകാരെ എല്ലാ തരത്തിലും അനുകരിക്കുകയാണ് ചെയ്തത്. അവർക്ക് പുറത്തു വരാൻ ഭയമായിരുന്നു, സ്വന്തം പേരിൽ എഴുതാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. സ്വാഭാവികമായും അവർ പുരുഷന്മാരുടെ വ്യാജമായ പേരുകൾ സ്വീകരിക്കുക പോലും ചെയ്തിരുന്നു. സ്ത്രീകളുടെ ആന്തരികമായ ലോകം അവർ ആവിഷ്കരിക്കാൻ ശ്രമിച്ചു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ സ്ത്രീകളുടെ ആന്തരിക ലോകം അവതരിപ്പിക്കുമ്പോഴും പുരുഷനിർമ്മിതമായ മൂല്യസങ്കല്പങ്ങളുടെ നിയന്ത്രണം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്നു. അതൊരു അനുകരണ ഘട്ടമാണ് എന്ന് നമുക്ക് പറയാം. പുതിയ സാഹിത്യരൂപങ്ങൾക്ക് ജന്മം നൽകാനോ പുതിയ രചനാശില്പങ്ങളെ വാഴിക്കാനോ ആ കാലഘട്ടത്തിലെ സ്ത്രീകളായ എഴുത്തുകാർക്ക് സാധിച്ചില്ല. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഫെമിനിസ്റ്റ് കാലഘട്ടമാണ്. ഫെമിനിസ്റ്റ് കാലഘട്ടത്തിലെത്തുമ്പോൾ സംഭവിക്കുന്നത് പുരുഷന്മാർ സൃഷ്ടിച്ചു വെച്ച മൂല്യങ്ങൾക്കെതിരെയും പുരുഷന്മാർ സൃഷ്ടിച്ചു വെച്ച സാഹിത്യരൂപങ്ങൾക്കെതിരെയും ഒട്ട സൗമ്യമായ കലാപങ്ങൾക്ക് അവർ തയ്യാറാകുന്നു എന്നതാണ്. ഇത് ഫെമിനിസ്റ്റ് ദർശനത്തിൻ്റെ പുരോഗതിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമായി, ചുവടുവയ്പ്പായി നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. ഫെമിനിസ്റ്റ് സാഹിത്യം എന്ന് പറയാവുന്നത് ഏതാണ്ട് രൂപം കൊള്ളുന്നത് ഈ പ്രതിഷേധത്തിൻ്റെയും നിഷേധത്തിൻ്റെയും തലത്തിൽ വെച്ചാണ് എന്ന് നമുക്ക് പറയാം. ഏറ്റവും ഒടുവിൽ വരുമ്പോൾ അത് ഫീമെയിൽ ഘട്ടമായി മാറുന്നു. എതിർപ്പ് എന്ന് പറയുന്നത് മുഖ്യമായ പ്രവണതയായി മാറുന്ന ഘട്ടമാണിത്. ആ കാലഘട്ടത്തിലെ എതിർപ്പും സ്വയം സ്ഥാപനത്തിനുള്ള വ്യഗ്രതയും സ്ത്രീയെ കേന്ദ്രീകരിച്ചുള്ള രചനകൾക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യവും സ്ത്രീകൾ കൈവരിക്കുന്ന തൻ്റെടവുമാണ് വാസ്തവത്തിൽ ഈ ഫെമിനൈൻ കാലഘട്ട ഫീമെയിൽ ഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഗൈനോ ക്രിട്ടിസിസം എന്നാണ് ഈ കാലഘട്ടത്തിലെ ഫെമിനിസ്റ്റ് സമീപനങ്ങളെ അവർ വിളിക്കുന്നത് എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കുക. ഇനി നമുക്ക് ഇന്ത്യൻ പാരമ്പര്യത്തെപ്പറ്റി ഒട്ടൊന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ പാരമ്പര്യവും നമുക്കറിയാവുന്നതുപോലെ പുരുഷകേന്ദ്രിതമായ ഒരു സമീപനവും പുരുഷകേന്ദ്രിതമായ ഒരു വാല്യൂ സിസ്റ്റവുമാണ് നമ്മുടെ മുമ്പിൽ വെക്കുന്നത് എന്ന് നമ്മൾ ഓർമ്മിക്കുക. പക്ഷേ എല്ലാ കാര്യങ്ങളിലും യൂറോപ്പിനെ പിന്തുടരുകയോ അനുകരിക്കുകയോ ചെയ്യുന്ന യൂറോപ്യൻ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന പലതരത്തിലുള്ള പിന്നില അവസ്ഥയ്ക്ക് സമാനമായ അവസ്ഥയാണ് ഇന്ത്യയിലോ കേരളത്തിലോ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. കേരളത്തിലെ ഫെമിനിസ്റ്റുകൾക്ക് സംഭവിച്ച ഒരു പരിമിതി എന്ന് പറയുന്നത് അവർ പലപ്പോഴും പാശ്ചാത്യ നാടുകളിലേക്ക് നോക്കുകയും അവിടെ കണ്ട പ്രവണതകളെയും അവരുന്നയിച്ച വാദങ്ങളെയും അപ്പാടെ നമ്മുടെ സാഹിത്യത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്നതാണ്. ഇതൊരു പരിമിതിയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ ഫെമിനിസത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ നവോത്ഥാന കാലത്ത് ആരംഭിച്ചതാണ്. നവോത്ഥാന കാലത്തുണ്ടായ ഉണർവിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് തലങ്ങൾ ദളിത് അവബോധവും സ്ത്രീയെപ്പറ്റിയുള്ള അവബോധവുമാണ് എന്ന് നമ്മൾ ഓർമ്മിക്കുക. നവോത്ഥാന കാലത്തിലെ ഒരു നോവലിസ്റ്റും തൻ്റെ സ്ത്രീ കഥാപാത്രങ്ങളെ വളരെ ദുർബലരായ പാവകളായി അവതരിപ്പിച്ചിട്ടില്ല എന്ന് നമ്മൾ ഓർമ്മിക്കുക. അവരെല്ലാം ഏതെങ്കിലും തരത്തിൽ അസാധാരണമായ കരുത്തുള്ളവരായിരുന്നു. ഉറൂബിൻ്റെ ഉമ്മാച്ചുവിനെ പോലെ ഒരു കരുത്തുള്ള കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ ഫെമിനിസ്റ്റുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. അതുതന്നെയാണ് ഉറൂബിൻ്റെ അമ്മിണി നമ്മളോട് പറയുന്നത്. തകഴിയുടെ ചിരുത എന്ന് പറയുന്ന കഥാപാത്രം വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ മുന്നണിയിൽ നിൽക്കാൻ തയ്യാറായ ഒരു സ്ത്രീയാണ് എന്ന് നമ്മൾ ഓർമ്മിക്കുക. ഇതൊരു വലിയ പ്രത്യേകതയായി നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. നവോത്ഥാന എഴുത്തുകാരിൽ തന്നെ പ്രമുഖയായിരുന്ന എഴുത്തുകാരിയാണ് കെ സരസ്വതിയമ്മ.
വളരെ കുറച്ചു കാലം മാത്രം സാഹിത്യരംഗത്ത് പ്രവർത്തിച്ച അവർ 6 ചെറുകഥാ സമാഹാരങ്ങളാണ് കൊണ്ടുവന്നത്. ഞാനിത് ഊന്നി പറയുന്നത് അവരുടെ ഫെമിനിസം എന്ന് പറയുന്നതിൽ യൂറോപ്യൻ ഫെമിനിസത്തിൻ്റെ കാര്യമായ സ്വാധീനതയൊന്നും നമുക്ക് കാണാൻ കഴിയില്ല എന്നതാണ്. സ്വന്തം ജീവിതാനുഭവങ്ങളും തൻ്റെ ചുറ്റുപാടുമുള്ള സ്ത്രീകളുടെ അനുഭവങ്ങളുമാണ് അവരെ ഒരു ഫെമിനിസ്റ്റാക്കി മാറ്റിയത് എന്ന് നമ്മൾ ഓർമ്മിക്കുക. സ്ത്രീകളുടെ അടിച്ചമർത്തപ്പെട്ട അവസ്ഥ മാത്രമല്ല, സ്ത്രീകളുടെ യുക്തിബോധമില്ലായ്മയും ഔചിത്യബോധമില്ലായ്മയും അവരുടെ കഥകൾക്കകത്ത് നിശിതമായി വിമർശിക്കപ്പെടുന്നു എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. നമ്മുടെ ഫെമിനിസ്റ്റുകൾ പലപ്പോഴും പറയാറുണ്ട്, സരസ്വതിയമ്മ ഈ പുരുഷന്മാരായ വിമർശകരുടെ എതിർപ്പ് സഹിക്കവയ്യാതെയാണ് സാഹിത്യരംഗത്ത് നിന്ന് മാറിക്കളഞ്ഞതെന്ന്. ചരിത്രപരമായി നോക്കുമ്പോൾ സരസ്വതി അമ്മയെ ആ കാലഘട്ടത്തിൽ ഒരു വിമർശകനും ചോദ്യം ചെയ്തിട്ടില്ല, ഒരു വിമർശകനും തള്ളിപ്പറഞ്ഞിട്ടില്ല, നേരെ മറിച്ച് ആദരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അന്നത്തെ സാഹിത്യ സംഘടനകളിൽ അവർക്ക് അംഗത്വമുണ്ടായിരുന്നു. അവർ നടത്തിയിരുന്ന എല്ലാ സെമിനാറുകളിലും അവരെ പങ്കെടുപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന് നമ്മൾ ഓർമ്മിക്കണം. പുരുഷന്മാരില്ലാത്ത ലോകം എന്നൊരു ഉപന്യാസം എഴുതിയതിൻ്റെ പേരിൽ ഏതോ ചില വായനക്കാർ അവർക്ക് പുരുഷ വിദ്വേഷി എന്ന ബിരുദം അംഗീകരിച്ചു കൊടുത്തു എന്നത് സത്യമാണ്. പക്ഷേ വിമർശകരുടെ കയ്യിൽ അവർക്ക് യാതൊരു അപകടവും സംഭവിച്ചിട്ടില്ല. സാഹിത്യ ചരിത്രങ്ങളിൽ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടിയാണ് അവരെ അവതരിപ്പിച്ചത്. ലളിതാംബിക അന്തർജനത്തെക്കുറിച്ചും ഫെമിനിസത്തിലെ ഫയർ ബ്രാൻഡ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന പിൽക്കാല എഴുത്തുകാരെക്കുറിച്ചും ഇത് സത്യമാണ് എന്ന് നമ്മൾ ഓർമ്മിക്കണം. നമ്മുടെ സാഹിത്യ സംസ്കാരത്തിൻ്റെ ഒരു അപൂർവതയായി വേണമെങ്കിൽ നമുക്കത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാം.